മലയാള സാഹിത്യത്തിനും പ്രകൃതി സംരക്ഷണത്തിനും വലിയ സംഭാവനകൾ നൽകിയ പ്രമുഖ കവയിത്രിയും പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു കോവിഡ് ബാധയെ തുടർന്നായിരുന്നു മരണം മലയാളത്തിൻ്റെ പ്രിയ കവയിത്രിക്ക് വേദനയോടെ വിട നൽകിക്കൊണ്ട് ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക് എന്റെ എന്റെ ചുമടിനും വഴിയിലെ തണലിനും ുംരക്കൊമ്പിലെ കൊച്ചു കുയിലും കവിതകളിൽ രാത്രി മഴയും ഇലകളും സഹ്യസാനുക്കളും ആർദ്രമാക്കിയ ടീച്ചർ എന്നാൽ ജീവിതത്തിൽ പരിസ്ഥിതിക്കും സമൂഹത്തിനും ഇടം നൽകിയ പ്രതിഭ കവിതകളിലും സാമൂഹ്യ ഇടപെടലുകളിലും പൂർണ്ണമായും സത്യസന്ധത പുലർത്തിയ വ്യക്തി മലയാളത്തിൻ്റെ പ്രിയ കവയത്രി സൂതകുമാര ടീച്ചർ വിടം അംഗീകരിക്കുകയാണ് സൂഹത ടീച്ചറിനൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കവിയും നടനുമായ ഡേവിഡ് അറയ്ക്കൽ അപ്പോൾ കേരളത്തിലെ പ്രമുഖരായ എല്ലാ കവികളും പങ്കെടുത്തൊരു കവിത മത്സരമായിരുന്നു അത് അതിൽ അതിലെൻ്റെ ഇവിടെന്ത് കാര്യമെന്നൊരു കവിത അത് ഞാൻ അയച്ചിരുന്നു അതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി അംഗമായിരുന്നു സൂതകുമാര ടീച്ചർ അപ്പോൾ എൻ്റെ ആ കവിത അത് നേരത്തെ വരെ അനൗൺസ് ചെയ്തത് മുപ്പത് കവിതകൾ തിരഞ്ഞെടുത്ത് മുപ്പത് കവികളെ ഒന്നാളെ അണീക്കുകയും കാവ്യമന്ത്രി നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ എന്ത് കാര്യം എന്ന കവിതയ്ക്ക് ആ മുപ്പത് പേരിൽ ഒന്ന് ഒരാളാകാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ആ കവിതയുടെ താഴെ സുഹൃതകുമാർ ടീച്ചർ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ എഴുതിത്തന്നു അവരുടെ ആദ്യമായിട്ടുള്ളവരുടെ അവരെക്കുറിച്ചുള്ളൊരു ഓർമ്മ സുഗത ടീച്ചറെ കണ്ട അനുഭവങ്ങൾ എഴുത്തുകാരനും പ്രസാധകനുമായ സത്യം കൊനാട്ട് ഇങ്ങനെ സുഗതകുമാരി ടീച്ചറിൻ്റെ വിയോഗം ശബ്ദമില്ലാത്തവരുടെ ശബ്ദം നിലച്ച ആ നിലച്ച ഒരു അന്തരീക്ഷമാണിന്ന് കേരളത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നിശബ്ദതയ്ക്ക് വാചാലതയുണ്ട് എന്ന് ഈ സുഗതകുമാരി ടീച്ചറിൻ്റെ അക്ഷര കൂട്ടായ്മ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എനിക്കൊരു നാൽപ്പത് വർഷം മുൻപ് ഞാൻ സുഗതകുമാരി ടീച്ചറിനെ കാണുന്നത് സുഹൃമാരി ടീച്ചറിൻ്റെ യൗവനത്തിൽ പ്രകൃതി സ്നേഹികളുടെ ഒരു ജാഥയുമായിട്ട് എൻ്റെ നാട്ടിൽ വെള്ളത്തൂല് വന്നു അന്ന് ഇന്ന് പ്രശസ്തിയായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രശസ്തിയായിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരി ഉഷാകുമാരി ഉഷാകുമാരിയും ഞാനും വേറെ കുറേ സുഹൃത്തുക്കൾ കൂടി ഈ സുഗതകുമാരി ടീച്ചറിന് ഒരു സ്വീകരണം കൊടുത്തിരുന്നു അതുകൊണ്ട് ഇരുപതോളം വരുന്ന പെൺ കവിതകൾ പെൺ എഴുത്തുകാരികളുടെ നാൽപ്പതോളം വരുന്ന കവിതകൾ എഴുതി സുഗതി എന്ന പേരിൽ കോയനാട്ടു പബ്ലിക്കേഷൻ വളരെ അഭിമാനപൂർവ്വം അത് പ്രസിദ്ധപ്പെടുത്താൻ സാധിച്ചു ആ പ്രസിദ്ധപ്പെടുത്താൻ സാധിച്ച പുസ്തകം അമ്മയുടെ മുന്നിൽ കൊണ്ടേ എത്തിക്കാൻ സാധിച്ചു ആ പുസ്തകം ആയിട്ട് ഞാൻ വഴുതക്കാട്ട് സുഗതകുമാരി ടീച്ചറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പുസ്തകം സ്വീകരിക്കുന്നതിനപ്പുറം നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എൻ്റെ മടിയിലിരുത്തി പ്രിയപ്പെട്ട എൻ്റെ അമ്മ അമ്മയായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് മലയാളം ഓർത്തു ഓർത്തുവെക്കുന്ന നിരവധി കവിതകളുമായി രാത്രി മഴ യാത്രയായി ഒരു എഴുത്തുകാരി എന്നതിനപ്പുറം ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയായിരുന്നു സുഹൃതകുമാര്യ ടീച്ചർ ടീച്ചറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എക്കാലവും നിലനിൽക്കും കവിതകളും ക്യാമറമാൻ കെ എസ് അനുമോദനോടൊപ്പം അക്ബർ മീഡിയാനെറ്റ് ന്യൂസ് അടിമാലി